തേർഡ് സെമസ്റ്റർ കോംപ്ലിമെന്ററി മാത്സിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തത് അല്ലെ. അതിൽ നവംബർ 2017 ക്വസ്റ്റ്യൻ പേപ്പറായിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ പാർട്ട് എയും പാർട്ട് ബിയും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പാർട്ട് സി ആണ്. ഇനി പാർട്ട് സിയിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അഥവാ 25th ക്വസ്റ്റ്യൻ, ഫൈൻഡ് ആൻ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ആൻഡ് സോൾവ് എക്സ് വൈ ക്യൂബ് പ്ലസ് വൈ ഡി എക്സ് പ്ലസ് ടു എക്സ് സ്ക്വയർ വൈ സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് വൈ റേസ് ടു 4 ഡി വൈ ഈക്വൽ ടു സീറോ. ഏ ഇവിടെ തന്നിട്ട് നമുക്ക് ആദ്യം ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ കണ്ടിരിക്കണം, എന്നിട്ട് അതിന്റെ സോൾവ് ചെയ്യണം അഥവാ ജനറൽ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ. നമ്മൾ ഇവിടെ എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് വരുന്നത്? ഡി എക്സിന്റെ അടുത്ത് വരുന്നത് അല്ലെ. അപ്പൊ എം ഈക്വൾ ടു എന്താണ്? എക്സ് വൈ ക്യൂബ് പ്ലസ് വൈ ആണ്. എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ടു ഇൻറ്റു എക്സ് സ്ക്വയർ വൈ സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് വൈ റേസ് ടു 4 ആണ്. ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ടു എക്സ് സ്ക്വയർ വൈ സ്ക്വയർ പ്ലസ് ടു എക്സ് പ്ലസ് ടു വൈ റേസ് ടു 4 ആണ്. ഇത് എക്സാക്ട് ആണോ അല്ലേ ചെക്ക് ചെയ്യുക എന്ന് വെച്ചാൽ ഡോ എം ബൈ ഡോ വൈ ചെക്ക് ചെയ്ത് നോക്കുക അല്ലെ. അപ്പൊ എന്താ, ത്രീ എക്സ് വൈ സ്ക്വയർ പ്ലസ് 1 ആയി. ഇനി ഡോ എൻ ബൈ ഡോ എക്സ് ചെക്ക് ചെയ്ത് നോക്കുക, ഫോർ എക്സ് വൈ സ്ക്വയർ പ്ലസ് 2 ആയി മാറി അല്ലെ. ഇതെന്തല്ല, എക്സാക്ട് അല്ല. അപ്പൊ ഡോ എം ബൈ ഡോ വൈയും നോട്ട് ഈക്വൽ ടു ഡോ എൻ ബൈ ഡോ എക്സും ഈക്വൽ അല്ല. ഫോർ ഇറ്റ് ഈസ് നോട്ട് എക്സാക്ട്. നമ്മൾ ഇത് എന്ത് ചെയ്യണം? എക്സാക്ട് കണ്ടുപിടിക്കണം. അതിനുവേണ്ടി ഇതിന്റെ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ കണ്ടുപിടിക്കണം അല്ലെ. അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, ഇത് അല്ലെ എക്സാക്ട് കിട്ടുള്ളൂ. എന്നിട്ട് വേണം നമ്മൾ ജനറൽ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ. ഡോ എം ബൈ ഡോ വൈ മൈനസ് ഡോ എൻ ബൈ ഡോ എക്സ് ചെയ്ത് നോക്കണം അല്ലെ. ഡോ എം ബൈ ഡോ വൈ എന്ന് പറയുമ്പോൾ എന്താണ്, ത്രീ എക്സ് വൈ സ്ക്വയർ പ്ലസ് 1 മൈനസ് ഓഫ് ഫോർ എക്സ് വൈ സ്ക്വയർ പ്ലസ് 2. ഇവിടെ ബ്രാക്കറ്റ് റിമൂവ് ചെയ്യുക, എക്സ് വൈ സ്ക്വയർ പ്ലസ് 1 മൈനസ് ഓഫ് ഫോർ എക്സ് വൈ സ്ക്വയർ മൈനസ് 2 അല്ലെ. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ മൈനസ് എക്സ് വൈ സ്ക്വയർ മൈനസ് 1, ഒരു മൈനസ് ഔട്ട്സൈഡ് എടുത്താൽ എക്സ് വൈ സ്ക്വയർ പ്ലസ് 1 കിട്ടി. ഇവിടെ ഏതിലാണ് ക്യാൻസൽ ചെയ്യാൻ പറ്റുക നോക്കണം. ഇവിടെ എന്താ കിട്ടിയത്, എക്സ് വൈ സ്ക്വയർ പ്ലസ് 1 ആണ് അല്ലെ. ഇവിടെ എൻ എടുത്ത് കഴിഞ്ഞാൽ ഇവിടെ എന്താ, ടു എക്സ്, ഇത്രയും വലിയ ടേം വരും. ഇവിടെ എം എടുത്തു കഴിഞ്ഞാലോ എക്സ് വൈ ക്യൂബ് പ്ലസ് വൈ. ഇവിടുത്തെ ഒരു വൈ ഔട്ട് സൈഡ് എടുത്തു വിചാരിക്കുക. അപ്പൊ വൈ ഔട്ട് സൈഡ് എടുത്തുണ്ടാവും എക്സ് വൈ സ്ക്വയർ പ്ലസ് 1 ടി അല്ലെ. അതേ ഫോർമാറ്റിൽ നമുക്ക് ഇവിടെയും വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് എം എടുത്താൽ മതി. അപ്പൊ എന്താ, എഫ് ഓഫ് വൈ ഈക്വൽ ടു മൈനസ് 1 ബൈ എം ഇൻറ്റു ഡോ എം ബൈ ഡോ വൈ മൈനസ് ഡോ എൻ ബൈ ഡോ എക്സ്. ഈ എം എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ്, മൈനസ് 1 ബൈ അല്ലെ, എം എന്ന് പറയുമ്പോൾ എക്സ് വൈ ക്യൂബ് പ്ലസ് വൈ ഇൻറ്റു മൈനസ് ഓഫ് എക്സ് വൈ സ്ക്വയർ പ്ലസ് 1. മൈനസ് മൈനസും വെട്ടിപ്പോയി. അപ്പൊ എന്താ, എക്സ് വൈ സ്ക്വയർ പ്ലസ് 1 ബൈ, താഴത്തു നിന്നൊരു വൈൻ്റെ ഔട്ട് സൈഡ് എടുത്തു, അപ്പൊ എക്സ് വൈ സ്ക്വയർ പ്ലസ് 1 അല്ല. ഈ ടേം ഈ ടേം പഠിപ്പം ഈക്വൽ ടു 1 ബൈ വൈ ടി. അപ്പൊ എഫ് ഓഫ് വൈ എന്ന് പറയുമ്പോൾ എന്ത് ടി, 1 ബൈ വൈ ടി. ഇനി എന്ത് ചെയ്യണം, ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ആണ്. അപ്പൊ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ഈക്വൽ ടു ഇ റേസ് ടു ഇന്റഗ്രൽ എഫ് ഓഫ് വൈ ഡി വൈ ഈക്വൽ ടു ഇ റേസ് ടു ഇന്റഗ്രൽ 1 ബൈ വൈ ഡി വൈ ആണ്. ഈക്വൽ ടു ഇന്റഗ്രൽ ലോഗ് വൈ ഈക്വൽ ടു വൈ. അപ്പൊ ഇതായി ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താ കിട്ടിയ നമുക്ക്, വൈ ടി. അപ്പൊ തന്ന ഇക്വേഷൻ എന്തായിരുന്നു, എക്സ് വൈ ക്യൂബ് പ്ലസ് വൈ ഇൻറ്റു ഡി എക്സ് പ്ലസ് ടു എക്സ് സ്ക്വയർ വൈ സ്ക്വയർ പ്ലസ് ടു എക്സ് പ്ലസ് ടു വൈ റേസ് ടു 4 ഡി വൈ ഈക്വൽ ടു 0 അല്ലെ. ഇത് ചെയ്തപ്പോൾ നമുക്ക് എക്സാക്ട് അല്ലാതെ കിട്ടി. ഇതിനെ എക്സാക്ട് ആക്കണം, എന്ത് ചെയ്യണം, ഇന്റഗ്രേറ്റിംഗ് ഫാക്ടറിനെ മൾട്ടിപ്ലൈ ചെയ്യുക ഈ ത്രൂ ഔട്ട്. അപ്പൊ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും, എക്സ് വൈ ക്യൂബ് പ്ലസ് വൈ ഇൻറ്റു വൈ ഡി എക്സ് പ്ലസ് 2 എക്സ് സ്ക്വയർ വൈ സ്ക്വയർ പ്ലസ് 2 എക്സ് പ്ലസ് 2 വൈ റേസ് ടു 4 ഇൻറ്റു വൈ ഡി വൈ ഈക്വൽ ടു 0. ഇനി വൈനെ മൾട്ടിപ്ലൈ ചെയ്യാം, എക്സ് വൈ റേസ് ടു 4 പ്ലസ് വൈ സ്ക്വയർ ഇൻറ്റു ഡി എക്സ് പ്ലസ് വൈനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 എക്സ് സ്ക്വയർ വൈ ക്യൂബ് പ്ലസ് 2 എക്സ് വൈ പ്ലസ് 2 വൈ റേസ് ടു 5 ഡി വൈ ഈക്വൽ ടു 0 അല്ലെ. ഇതെന്തായിരുന്നു, എം ഡി എക്സ് പ്ലസ് എൻ ഡി വൈ എന്ന ഫോർമാറ്റിലായി. അപ്പൊ എം എന്ന് പറയുമ്പോൾ എക്സ് വൈ റൈസ് ടു 4 പ്ലസ് വൈ സ്ക്വയർ ആണ്. എൻ എന്ന് പറയുമ്പോൾ 2 എക്സ് സ്ക്വയർ വൈ ക്യൂബ് പ്ലസ് 2 എക്സ് വൈ പ്ലസ് 2 വൈ റൈസ് ടു 5 ആണ്. ഇതിനെ ഡോ എം ബൈ ഡോ വൈ ചെയ്യുക,
ഇതിനെ ഡോ എൻ ബൈ ഡോ എക്സ് ചെയ്യുക. അപ്പൊ എന്താ ഡോ എം ബൈ ഡോ വൈ ഈക്വൽ ടു എന്തായി ഇതിനെ പാർഷ്യൽ ഡിഫറൻഷ്യേറ്റ് വിത്ത് റെസ്പെക്ട് ടു വൈയിൽ ചെയ്യുമ്പോൾ എന്താ ഫോർ എക്സ് ക്യൂബ് പ്ലസ് ടു വൈ വരും അല്ലെ അല്ലെ ഫോർ ത്രീ എക്സ് വൈ ക്യൂബ് പ്ലസ് ടു വൈ വരും. ഇനി അടുത്ത് ഡോ എൻ ബൈ ഡോ എക്സ് ചെയ്യുക. അപ്പൊ എന്താ ഫോർ എക്സ് വൈ ക്യൂബ് പ്ലസ് ടു വൈ വന്നു അല്ലെ. ഇതിന്റെ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇവിടെ ടു ടു ഇൻറ്റു ടു ഫോർ ആയി വൈ ക്യൂബ് പ്ലസ്. ഇവിടെ നോക്കുക രണ്ടും ഒരേ വാല്യൂ ആണ്. അപ്പൊ ഡോ എം ബൈ ഡോ വൈ ഈക്വൽ ടു ഡോ എൻ ബൈ ഡോ എക്സ്. ഇപ്പൊ എന്ത് പറയാ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈസ് എക്സാക്ട്. ഇപ്പൊ ഇനി എക്സാക്ട് കിട്ടിയ സ്ഥിതിക്ക് ഇനി അടുത്ത എന്താണ് നമ്മൾ ഇതിനെ ജനറൽ സൊല്യൂഷൻ കണ്ടുപിടിക്കണം. അപ്പൊ എന്താ പറയാ ദ ജനറൽ സൊല്യൂഷൻ ഈസ് ഇന്റഗ്രൽ എം ഡി എക്സ് പ്ലസ് ഇന്റഗ്രൽ എന്താണ് ഡസ് നോട്ട് ഇൻവോൾവ് എക്സ് ഡി വൈ ഈക്വൽ ടു സി അല്ലെ. ഇവിടെ എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ് എക്സ് ഫോർ ടു ഫോർ പ്ലസ് വൈ സ്ക്വയർ ആണ്. എൻ എന്ന് പറഞ്ഞാൽ ടു എക്സ് സ്ക്വയർ വൈ ക്യൂബ് പ്ലസ് ടു എക്സ് വൈ പ്ലസ് ടു വൈ റേസ് ടു ഫൈവ് ആണ്. ഇതാണ് എൻ. അപ്പൊ എം കിട്ടിയല്ലോ. എം എന്താണ് എക്സ് വൈ റേസ് ടു ഫോർ പ്ലസ് വൈ സ്ക്വയർ ഡി എക്സ് പ്ലസ്. അടുത്ത് ഇന്റഗ്രൽ ഇവിടെ എന്താണ് ഡസ് നോട്ട് ഇൻവോൾവ് എക്സ് എന്നില്. ഇവിടെ നോക്കുക ഇതിൻ്റെ അകത്തൊരു എക്സ് ടേം ഉണ്ടല്ലോ. അപ്പൊ ഈ ടേം എടുക്കില്ല. അടുത്ത് ഇവിടെ നോക്കുക ടു എക്സ് വൈ. ഇവിടെ അകത്തും എക്സ് ഉണ്ട്, അതും എടുക്കില്ല. ബാക്കി ഇവിടെ നോക്കുക ടു വൈ റേസ് ടു ഫൈവ് അല്ലെ. ഇവിടെ എക്സ് ടേം ഇല്ല, അപ്പൊ അതുകൊണ്ട് ഇത് സെലക്ട് ചെയ്യാം. അപ്പൊ എന്തായി ടു വൈ റേസ് ടു ഫൈവ് ഡി വൈ ഈക്വൽ ടു സി. ഇതിന് ഇന്റഗ്രേറ്റ് ചെയ്യുക അല്ലെ. ഇന്റഗ്രേറ്റ് വിത്ത് റെസ്പെക്ട് എക്സിലാണ് ആദ്യം ചെയ്യുന്നത്. അപ്പൊ എക്സ് സ്ക്വയർ ബൈ ടു വൈ റേസ് ടു ഫോർ പ്ലസ് ഇവിടെ എന്തായി എക്സ് വൈ സ്ക്വയർ. ഇവിടെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ വൈയിലാണ്. ഇപ്പൊ വൈ റേസ് ടു സിക്സ് ബൈ സിക്സ് ഈക്വൽ ടു സി അല്ലെ. ഇപ്പോൾ ഒന്ന് അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ എക്സ് സ്ക്വയർ വൈ റേസ് ടു ഫോർ ബൈ ടു പ്ലസ് എക്സ് വൈ സ്ക്വയർ അല്ലെ. ടു സിക്സ് ക്യാൻസൽ എന്തായി ത്രീ. അപ്പൊ വൈ സിക്സ് ബൈ ത്രീ ഈക്വൽ ടു സി. അപ്പൊ ഇതാണ് ഇതിന്റെ ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. 26th ക്വസ്റ്റ്യൻ ഫൈൻഡ് ദി ഓർത്തോഗണൽ ട്രാജക്ടറീസ് ഓഫ് വൈ ഈക്വൽ ടു എക്സ് സി ഇൻറ്റു എക്സ് റൈസ് ടു ത്രീ ബൈ ടു അല്ലെ. ഓർത്തോഗണൽ ട്രാജക്ടറീസ് നമ്മൾ കാണാൻ പറഞ്ഞത്. അപ്പൊ തന്നിട്ട് വൈ ഈക്വൽ ടു സി ഇൻറ്റു എക്സ് റൈസ് ടു ത്രീ ബൈ ടു ആണ്. ഇതിനെ ഡെറിവേറ്റ് ചെയ്യുക. അപ്പൊ എന്താ ത്രീ ബൈ ടു സി ഇൻറ്റു എക്സ് റൈസ് ടു ത്രീ ബൈ ടു മൈനസ് വൺ ഈക്വൽ ടു ത്രീ ബൈ ടു അല്ലെ എക്സ് റൈസ് ടു വൺ ബൈ ടു ആയി. ഇനി ഇതിന് സി കണ്ടുപിടിക്കുക. അപ്പൊ സി ഈക്വൽ ടു എന്തായി വൈ ഇൻറ്റു എക്സ് റൈസ് ടു മൈനസ് ത്രീ ബൈ ടു ആണ്. അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. അപ്പൊ ത്രീ ബൈ ടു ഇൻറ്റു വൈ ഇൻറ്റു എക്സ് റൈസ് ടു മൈനസ് ത്രീ ബൈ ടു എക്സ് റൈസ് ടു വൺ ബൈ ടു അല്ലെ. അപ്പൊ എന്താ ത്രീ ബൈ ടു ഇൻറ്റു വൈ എന്തായി മൈനസ് അല്ലെ ടു ബൈ ടു ഈക്വൽ ടു എക്സ് ത്രീ ബൈ ടു വൈ ഇൻറ്റു എക്സ് റൈസ് ടു മൈനസ് വൺ ഈക്വൽ ടു ത്രീ ബൈ ടു വൈ ബൈ എക്സ് ആയി. ഇത് വൈ ഡാഷ് ഈക്വൽ ടു ത്രീ ബൈ ടു ഇൻറ്റു വൈ ബൈ എക്സ് ആയി. നമുക്കറിയാം എം വൺ എം ടു ഓർത്തോഗണൽ അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ആണെങ്കിൽ അവരുടെ സ്ലോപ്പുകൾ തമ്മിലുള്ള പ്രൊഡക്റ്റ് എന്തായിരിക്കും അല്ലെ മൈനസ് വൺ ആയിരിക്കും. അപ്പൊ ഈ വൈ ഡാഷ് എന്താക്കി എടുക്കുക എം വൺ ആക്കി എടുക്കുക അല്ലെ. അപ്പൊ എന്താ ത്രീ ബൈ ടു വൈ ബൈ എക്സ് ഇൻറ്റു എം ടു ഈക്വൽ ടു മൈനസ് വൺ. അപ്പൊ എം ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ ക്രോസ് ആയി ഗുണിക്കുമ്പോൾ എന്താ ടു എക്സ് ഡിവൈഡഡ് ബൈ ത്രീ വൈ ആയി മാറി അല്ലെ. അപ്പൊ മൈനസ് ഉണ്ട്, ആ മൈനസ് കിട്ടും. അപ്പൊ എം ടുവിനെ എന്ത് മാറ്റിയത് ഡി വൈ ബൈ ഡി എക്സ് ആണ്. എം ടു നമുക്ക് സ്ലോപ്പ് ആണെന്ന് അറിയാം. ഈക്വൽ ടു ടു എക്സ് ഡിവൈഡഡ് ബൈ ത്രീ വൈ ആണ് അല്ലെ മൈനസ്. ഇനി എന്ത് ചെയ്യാ വൈ ടേം ഒരുമിച്ച് കൊണ്ടുപോകാം. അപ്പൊ എന്താ വൈ ഇൻറ്റു ഡി വൈ ഈക്വൽ ടു മൈനസ് ടു എക്സ് ബൈ ത്രീ ഡി എക്സ് ആയി. ഇന്റഗ്രേറ്റ് ചെയ്യുക. വൈ സ്ക്വയർ ബൈ ടു ഈക്വൽ ടു മൈനസ് ടു ബൈ ത്രീ എക്സ് സ്ക്വയർ ബൈ ടു ആയി മാറി അല്ലെ. ഒരു കോൺസ്റ്റന്റ് ഞാൻ ഒരു കെ ഇട്ടു. ഇനി വൈ സ്ക്വയർ ഈക്വൽ ടു എന്തായി അല്ലെ മൈനസ് ടു ബൈ ത്രീ എക്സ് സ്ക്വയർ പ്ലസ് ടു കെ. അപ്പൊ വൈ സ്ക്വയർ ഈക്വൽ ടു മൈനസ് ടു ബൈ ത്രീ എക്സ് സ്ക്വയർ പ്ലസ് ടു കെ. ഞാനൊരു ക്യാപിറ്റൽ സി ആക്കിയിട്ടു. അപ്പൊ ഇതാണ് എന്ത് വരുന്നത് ഇതിന്റെ ഓർത്തോഗണൽ ട്രാജക്ടറീസ്. വൈ സ്ക്വയർ ഈക്വൽ ടു മൈനസ് ടു ബൈ ത്രീ എക്സ് സ്ക്വയർ പ്ലസ് സി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 27th ക്വസ്റ്റ്യൻ റെഡ്യൂസ് എ നോർമൽ ഫോം ആൻഡ് ദി റാങ്ക് ഓഫ് എ ഈക്വൽ ടു മെട്രിക്സ് എ ഈക്വൽ ടു വൺ സീറോ 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 വൺ ഫോർ മൈനസ് സിക്സ് മൈനസ് ടെൻ
ഇവിടെ പറയുന്നത് നോർമൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാണ്. നോർമൽ ഫോം എന്ന് നമുക്കറിയാം ഐ ആർ കോമ സീറോ എന്ന ഫോമാണ് നോർമൽ ഫോം എന്ന് പറയുന്നത് അല്ലെ. ഈ ആറാണ് അതിന്റെ റാങ്ക് എന്ന് പറയുന്നത്. അപ്പൊ തന്ന മെട്രിക്സ് എന്ന് മാറ്റി എഴുതി അല്ലെ, എന്താണ് 1 0 0 0 1 4 -6 -10 5 8 -12 -19 ആണ്. അപ്പൊ നോർമൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണമെന്നാ പറഞ്ഞത്. അപ്പൊ ആദ്യം നമ്മൾ റോ ട്രാൻസ്ലേഷൻ നടത്തിയ ശേഷം എന്ത് ചെയ്യുക, കോളം ട്രാൻസ്ലേഷൻ നടത്തുക. അപ്പോ ഇവിടെ നോക്കുക, ഫസ്റ്റ് റോ 1 ആണ്, ഇതിന്റെ എലമെന്റ് 0 ആക്കണം, ഇവിടെയും 0 ആക്കണം. അപ്പൊ എന്താ മാർഗം അല്ലെ, ആർ ടു ചേഞ്ചസ് ടു ആർ ടു മൈനസ് ആർ വൺ ചെയ്താൽ മതി. ഇപ്പോ 1 0 0 0 അല്ലെ. അപ്പൊ ആർ ടു മൈനസ് ആർ വൺ ഇത് 0 ആയി, ഇത് 4 ആയി, -6 ആയി, -10. ഇനി ഇത് 0 ആക്കണം. അപ്പൊ ആർ വൺ ഒരു 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ ആർ ത്രീ ചേഞ്ചസ് ടു ആർ ത്രീ മൈനസ് 5 ആർ വൺ ആണ്. അപ്പൊ ഇതെന്തായി, ഇത് 0 ആയി, ഇത് 8 -12 -19 ആയി. അടുത്ത സ്റ്റെപ്പ് എന്താ, ഇതിനെ 1 ആക്കണം, അതേപോലെ ഇതിനെ 1 ആക്കണം നിർബന്ധമൊന്നുമില്ല, ഞാൻ 1 ആക്കുകയാണ് സബ്ട്രാക്ട് ചെയ്യാൻ സുഖത്തിന് വേണ്ടി ഇതിനെ 1 ആക്കാൻ പോവാ. അപ്പൊ ആദ്യം ചെയ്യുന്നത് ഇതിനെ 1 ആക്കാൻ പോവാണ്. അപ്പൊ ചേഞ്ചസ് ടു, ഫസ്റ്റ് ആർ വൺ ചേഞ്ച് ഇല്ല, 1 0 0 0 ആണ്. എന്താണ് ചെയ്യുന്നത് അല്ലെ, ആർ ടു ചേഞ്ചസ് ടു 1/4 ആർ ടു ആണ്. അപ്പൊ 0 ആയി, 1 -3/2 -5/2 അല്ലേ. ഇനി ആർ ത്രീനെ ചേഞ്ച് ചെയ്യുന്നത് 1/8 ആർ ത്രീ ആണ്. അപ്പൊ ഇത് 0 ആയി, 1 ആയി, -3/2 ആയി, -19/8 ആയി. ഇനി എന്ത് ചെയ്യാം, ഇതിന്റെ മുകളിലും താഴെ 0 ആക്കാം. അപ്പൊ ഓൾറെഡി മുകളിൽ 0 ആണ്, ഇതിന് 0 ആക്കിയാൽ മതി. ഇപ്പൊ ചേഞ്ചസ് ടു, അപ്പൊ ആർ വൺ റോ അതേപോലെ തന്നെയാണ്, ആർ ടു അതേപോലെ തന്നെയാണ്, -5/2. ഇനി ആർ ത്രീ ആണ് ചേഞ്ച്. അപ്പൊ ആർ ത്രീ ചേഞ്ചസ് ടു ആർ ത്രീ മൈനസ് ആർ ടു ആണ്. 0 0 0 അല്ലെ. അത് സബ്ട്രാക്ട് ചെയ്യുമ്പോ -19/8 + 5/2 എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു, ഇതിന് 8 ആയി കൺവേർട്ട് ചെയ്യാം. അപ്പൊ എന്താ, +20/8 ആയി, ദാറ്റ് ഈസ് 1/8 ആയി മാറും. ഇത് 1/8 ആയി മാറും. ഇനി എന്ത് ചെയ്യാം, ആ 1/8 എന്ത് ചെയ്യാം, 1 മാറ്റാം. അപ്പൊ ചേഞ്ചസ് ടു 1 0 0 0 0 1 -3/2 -5/2 ആണ് അല്ലെ. ആർ ത്രീ ചേഞ്ചസ് ടു 8 ആർ ത്രീ ചെയ്താൽ മതി. അപ്പൊ 0 0 0 1 ആയി മാറി. ഇനി ഇപ്പൊ റോ ട്രാൻസാക്ഷൻ മൊത്തം കംപ്ലീറ്റ് ആയി. ഇനി എന്ത് ചെയ്യാം, കോളം വൈസ് ട്രാൻസാക്ഷൻ നടത്തുക അല്ലെ. ഇനി എന്ത് ചെയ്യാം, ഇതിന് 0 ആക്കണം, അതേപോലെ ഇതിനും 0 ആക്കണം. അപ്പൊ എന്ത് ചെയ്താൽ മതി, ചേഞ്ചസ് ടു അല്ലെ, ഇത് എന്താണ്, C3 ചേഞ്ചസ് ടു C3 + 3/2 C2 ആണ്. അപ്പോ 1 0 0 0 0 1 അല്ലെ. എന്തായി, ഇത് 0 ആയി മാറി, ഇത് 0 0. ഇനി അടുത്ത C4 ചേഞ്ച്, C4 ചേഞ്ചസ് ടു C4 + 5/2 C2 ആണ്. അപ്പൊ എന്താവും, ഇത് 0 ആയി, ഇവിടെ 1 ആയി മാറി. ഇനി എന്ത് ചെയ്യാം, ഈ C4 ഉം C1 ഉം ഇന്റർചേഞ്ച് ചെയ്യാം. അപ്പൊ എന്ത് വരും, ചേഞ്ചസ് ടു അല്ലെ, എന്താണ് C4 ഉം അതേപോലെ C3 ഉം തമ്മിൽ ഇന്റർചേഞ്ച് ചെയ്യാം. 1 0 0 0 0 1 0 0 0 0 1 0 ആയി. ഇതെന്തായി, ഇവിടെ ഒരു ഐഡന്റിറ്റി മെട്രിക്സ് ഫോം ചെയ്തു. അപ്പൊ I3 എന്തായി, 0 ആയി മാറി. അപ്പൊ റാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്, 3 ആണ് വന്നത് അല്ലെ. ഇവിടെ ആറിന്റെ വാല്യൂ 3 ആണ്, അപ്പൊ റാങ്ക് എത്രയാണ്, 3 ആണ് വന്നത് അല്ലെ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്, 28th ക്വസ്റ്റ്യൻ. സോൾവ് സിസ്റ്റം ഓഫ് ഇക്വേഷൻ x + 3y - 2z = 0 2x - y + 4z = 0 x - 11y + 4z = 0 അല്ലെ. ഇത് എക്സും വൈയും സെഡിന്റെയും വാല്യൂ കണ്ടെത്താനാ പറഞ്ഞത് അല്ലെ. അപ്പൊ എങ്ങനെ ഇതാ, ദ ഗിവൺ സിസ്റ്റം ഓഫ് ഇക്വേഷൻ റിട്ടൺ ആസ് അല്ലെ, എങ്ങനെ മെട്രിക്സ് ഇക്വേഷനിലേക്ക് x = b. ഇനി എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിന്റെ കോഫിഷ്യന്റ് ആണ് അല്ലെ, 1 3 -2, അടുത്ത് 2 -1 4 ആയി, അടുത്ത് 1 -11 14 ആണ്. ഏന്നാണ് ഇവിടെ 1 ഇവിടെ 3 - 2, അതാണ് ആർ 1. ആർ 2 എന്ന് പറയുമ്പോൾ 2 - 1 4, ആർ 3 എന്ന് പറയുമ്പോൾ 1 - 11 14. ഇനി x = എന്ന് പറഞ്ഞ പോലെ എക്സ് വൈ സെഡ് ആണ് അല്ലെ. ഇനി ബി എന്ന് പറഞ്ഞപ്പോൾ ഓൾറെഡി 0 ആണ്, ഇത് ഹോമോജീനിയസ് ഇക്വേഷൻ ആണ്. അപ്പൊ ഇതിനെ, അപ്പൊ ഇതിനെ എങ്ങനെയാ, ax = 0 ആണ്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്, ഓഗ്മെന്റഡ് മെട്രിക്സ് ആണ് അല്ലെ. ഓഗ്മെന്റഡ്
മെട്രിക്സ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ഇതിപ്പോ ഇവിടെ ഓഗ്മെന്റ് മെട്രിക്സ് ബി ചേർക്കേണ്ട ആവശ്യമില്ല, ഓൾറെഡി സീറോ ആയതുകൊണ്ട് എന്താണ് ഓഗ്മെന്റ് മെട്രിക്സ് എന്താണ് 1 3 2 2 1 4 1 11 14 ആണ്. ഇതിന് എലമെന്ററി ട്രാൻസ്ഫർ നടത്തുക, ഇത് റോ എലമെന്ററി ട്രാൻസ്ഫർ നടത്തിയിട്ട് എന്ത് ചെയ്യുക, ഇതിന്റെ റാങ്ക് കണ്ടുപിടിക്കുക, എന്നിട്ട് വേണം നമുക്ക് സിസ്റ്റം ഓഫ് ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ. അപ്പൊ തന്ന മെട്രിക്സ് നമ്മൾ എടുത്ത് എഴുതി, ഇതാണ് 1 3 2 2 1 4 1 11 14 ആക്കി. എന്ത് ചെയ്യുക, ഇതിന്റെ എലമെന്ററി ട്രാൻസാക്ഷൻ നടത്തണം. എന്ന് വെച്ചാൽ ഇവിടെ വൺ ആക്കി, ഇതിന്റെ താഴെ വരുന്നതൊക്കെ സീറോ ആക്കണം. ഇവിടെ 2 ആണ്, അപ്പൊ എന്ത് ചെയ്യണം, അടുത്ത സ്റ്റെപ്പില് അല്ലെ ആ വണ്ണിന്റെ താഴെയുള്ളത് സീറോ ആക്കണം. അപ്പൊ എന്ത് ചെയ്യുക, ആർ ടു ചേഞ്ചസ് ടു അല്ലെ ആർ ടു മൈനസ് ടു ആർ വൺ ചെയ്യണം. അപ്പൊ ആർ വൺ ചേഞ്ച് ഇല്ല, 1 3 -2 ആണ്. അപ്പൊ ഇത് സീറോ ആയി, ഇത് -7 ആയി, 8 ആയി. ഇനി അടുത്ത ആർ ത്രീ, ഇത് സീറോ ആക്കണം. അപ്പൊ എന്താ ജസ്റ്റ് സബ്ട്രാക്ട് ചെയ്താൽ മതി, ആർ ത്രീ മൈനസ് ആർ വൺ. അപ്പൊ ഇത് സീറോ ആയി, -14 ആയി, 16 ആയി. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ, ഇതിനെ വണ്ണാക്കണം അല്ലെ. പിന്നെ ഇതിനെ വണ്ണാക്കണ നിർബന്ധമൊന്നുമില്ല, അപ്പൊ വേണമെങ്കിൽ ഇതിനും വണ്ണാക്കാം. അപ്പൊ ഞാൻ ഇവിടെ ഇതിനും വണ്ണാക്കുന്നുണ്ട്. ഇനി ആർ ടുവിനെ എന്ത് ചെയ്യാ, ഡിവൈഡേഷൻ നടത്തുക അല്ലെ. ആർ ടു ചേഞ്ചസ് ടു -1/7 ആർ ടു ആണ്. ആർ ഒന്ന് മാറ്റൊന്നുമില്ല, 1 3 -2 ആണ്. ആർ ടു ഡിവിഷൻ നടത്തി കഴിഞ്ഞാൽ എന്ത് വരും അല്ലെ, 1 -8/7 ആയി. ഇനി ആർ ത്രീനും ചേഞ്ച് വരുത്തുന്നുണ്ട്, അപ്പൊ -1/14 ആർ ത്രീ ആണ്. അപ്പൊ എന്ത് വരും, 0 1 -16/14 ആയി. ഇനി അടുത്ത് എന്താ, ഇതിനെ സീറോ ആക്കണം, ഇതിനെ സീറോ ആക്കണം അല്ലെ. അപ്പൊ ആർ വൺ ചേഞ്ച് ചെയ്യുന്നുണ്ട്, ആർ വൺ ചേഞ്ചസ് ടു ആർ വൺ -3 ആർ ടു ആക്കിയാൽ മതി അല്ലെ. 3 കൊണ്ട് മാറ്റി എന്തോ, ഇത് 1 ഇത് 0 അല്ലെ, അത് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എത്ര വരും അല്ലെ, -2 -2 +24/7 എന്ന് പറയുമ്പോൾ -14 +24/7 എന്ന് പറഞ്ഞാൽ -10/+10/7 ആയി മാറി. അപ്പൊ 10/7 0 1 -8/7 ആണ്. ഇനി അടുത്തത് എന്താണ്, ആർ ത്രീ ചേഞ്ചസ് ടു ആർ ത്രീ മൈനസ് ആർ ടു ചെയ്യുക. അപ്പൊ ഇത് സീറോ, ഇത് സീറോ ആയി, എന്തായി, ഇത് സീറോ ആയി മാറി അല്ല. ജസ്റ്റ് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ തന്നെ എന്തായി, സീറോ ആയി പോകുന്നുണ്ട്. ഇനി അടുത്തത് എന്തെയാണ്, ഇനി നോക്കുക, ഇതിന് മുകളിൽ എല്ലാം സീറോ ആയി പോയിട്ടുണ്ട്. ഇനി എന്തെങ്കിലും റോ ട്രാൻസാക്ഷൻ നടത്താൻ പറ്റുമെന്ന് നോക്കുക അല്ല. അപ്പൊ ഇതോടെ റോ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആയി. അപ്പൊ ഇതിന്റെ റാങ്ക് എന്ന് പറഞ്ഞാൽ, റാങ്ക് ഓഫ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്, 2 ആണ്. കാരണം എന്താ, നമ്പർ ഓഫ് നോൺ സീറോ റോസ് ആണ് നമ്മുടെ റാങ്ക് എന്ന് പറയുന്നത്. എത്രയുണ്ട്, 1 2 ആണ് നമ്മുടെ റാങ്ക്. ഇവിടെ എത്ര നമ്പർ ഓഫ് അൺനോൺസ് എത്രയാണ് വരുന്നത്, നമ്പർ ഓഫ് അൺനോൺസ് എത്രയാണ്, എക്സ് വൈ സെഡ് ആണ്, 3 ആണ്. അപ്പൊ എന്ത് പറയാം, നമ്പർ ഓഫ് ആർബിട്രറി കോൺസ്റ്റന്റ് ഈക്വൽ ടു അല്ലെ നമ്പർ ഓഫ് അല്ലെ അൺനോൺസ് മൈനസ് റാങ്ക് ഓഫ് എ ആണ് ഈക്വൽ ടു. നമ്പർ ഓഫ് അൺനോൺസ് 3 ആണ്, റാങ്ക് എത്രയാണ്, എ 2. അപ്പൊ എത്ര നമ്പർ ഓഫ് അൺനോൺസ് വേണം, 1 ആണ് വേണ്ടത്. അപ്പൊ എന്താ, ദ എബോവ് സിസ്റ്റം ഓഫ് ഇക്വേഷൻ റിട്ടൺ ആസ് എങ്ങനെയാണ് അല്ലെ, എക്സ് ഈസ് ഇവിടെ 0 ആണ്. അപ്പൊ എങ്ങനെ ചെയ്തു, മെട്രിക്സ് എങ്ങനെ ചെയ്താ, 1 0 10/7 0 1 -8/7 അല്ലെ 0 0 0. ഇനി എക്സ് എന്ന് പറയുമ്പോൾ എക്സ് വൈ സെഡ് അല്ലെ, ബി എന്ന് പറഞ്ഞ ഇവിടെ 0 0 0. അപ്പൊ മൾട്ടിപ്ലൈ എന്താവും അല്ലെ, എക്സ് +10/7 =0 ആണ്. ഇന്ന് എന്ത് കണ്ടിരിക്കുക അല്ലെ, ഇവിടെ സെഡിന്റെ എക്സ് ഈക്വൾ ടു -10/7 സെറ്റ് ആയി. ഇനി അടുത്ത സെക്കൻഡ് ഇക്വേഷൻ എന്തെടുക്കുക അല്ലെ, വൈ -8/7 സെഡ് ഈക്വൾ ടു 0. അപ്പൊ വൈ ഈക്വൾ ടു 8/7 സെഡ് ആയി മാറി അല്ലെ. അപ്പോ ഇതിന്ന് ഒരു നമ്പർ ഓഫ് അൺനോൺസ് നമുക്ക് എന്തിട്ടാ മതി, ലെറ്റ് അല്ലെ സെഡ് ഈക്വൾ ടു എടുക്കുക. അപ്പൊ ദെയർഫോർ എക്സ് ഈക്വൾ ടു -10/7 എ ആണ്, y ഈക്വൾ ടു എന്താവും 8/7 എ ആണ്, അപ്പൊ സെഡ് ഈക്വൾ ടു എ. ഇതാണ് നമ്മുടെ എന്താണ് സൊല്യൂഷൻ വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 29th question, വെരിഫൈ ദി കെല്ലി ഹാമിൽട്ടൺ തിയറം ഫോർ മെട്രിക്സ് എ ഈക്വൾ ടു 1 1 2 3 1 1 2 3 1 അല്ലെ. അപ്പൊ ഇത് കെല്ലി ഹാമിൽട്ടൺ തിയറം വെരിഫൈ ചെയ്യാനാണ്. അപ്പൊ ആദ്യം എന്ത് ചെയ്യാ, ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതാം, ഡിറ്റർമിൻ ലാംഡ ഐ മൈനസ് എ ഈക്വൾ ടു 0. അപ്പൊ എന്താവും ലാംഡ -1 -1 -2 -3 ലാംഡ -1 -1 -2 -3 ലാംഡ -1 ഈക്വൽ ടു 0 അല്ലെ. ഇതിന്റെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുക. അപ്പൊ എന്താവും ലാംഡ -1 ഇൻറ്റു എന്തായി
ലാംഡ മൈനസ് വൺ മൈനസ് വൺ മൈനസ് ത്രീ ലാംഡ മൈനസ് വൺ മൈനസ് മൈനസ് പ്ലസ് വൺ പിന്നെന്താവും മൈനസ് ത്രീ മൈനസ് വൺ മൈനസ് ടു ലാംഡ മൈനസ് വൺ മൈനസ് ടു ഇൻറ്റു മൈനസ് ത്രീ ലാംഡ മൈനസ് വൺ മൈനസ് ടു മൈനസ് ത്രീ ഈക്വൽ ടു സീറോ. ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പം എന്താവും ലാംഡ മൈനസ് വൺ ഇൻറ്റു എന്തായി ലാംഡ മൈനസ് വൺ ഹോൾ സ്ക്വയർ മൈനസ് ത്രീ പ്ലസ് മൈനസ് ത്രീ ഇൻറ്റു ലാംഡ മൈനസ് വൺ മൈനസ് ടു മൈനസ് ടു ഇൻറ്റു നയൻ പ്ലസ് ടു ഇൻറ്റു ലാംഡ മൈനസ് വൺ ഈക്വൽ ടു സീറോ. ലാംഡ മൈനസ് വൺ ഇൻറ്റു അല്ലേ ലാംഡ സ്ക്വയർ മൈനസ് ടു ലാംഡ പ്ലസ് വൺ മൈനസ് ത്രീ പ്ലസ് എന്തായി മൈനസ് ത്രീ ലാംഡ പ്ലസ് ത്രീ മൈനസ് മൈനസ് ടു ഇൻറ്റു നയൻ പ്ലസ് ടു ലാംഡ മൈനസ് ടു ഈക്വൽ ടു സീറോ. അപ്പൊ ലാംഡ മൈനസ് വൺ ഇൻറ്റു എന്തായി ലാംഡ സ്ക്വയർ മൈനസ് ടു ലാംഡ മൈനസ് ടു ഐ പ്ലസ് എന്തായി മൈനസ് ത്രീ ലാംഡ പ്ലസ് വൺ മൈനസ് ടു ഇൻറ്റു ലാംഡ പ്ലസ് സെവൻ ഈക്വൽ ടു സീറോ. ഇനി മൾട്ടിപ്ലൈ ചെയ്യാം അല്ലെ അങ്ങോട്ടെ. അപ്പൊ എന്താ ലാംഡ ക്യൂബ് മൈനസ് ടു ലാംഡ സ്ക്വയർ മൈനസ് ടു ലാംഡ മൈനസ് ലാംഡ സ്ക്വയർ പ്ലസ് ടു ലാംഡ പ്ലസ് ടു മൈനസ് ത്രീ ലാംഡ പ്ലസ് വൺ മൈനസ് ഫോർ ലാംഡ മൈനസ് ഫോർട്ടീൻ ഈക്വൽ ടു സീറോ അല്ലെ. അപ്പൊ ലാംഡ ക്യൂബ് ഇവിടെ ലാംഡ ഉണ്ട് ഇവിടെ ലാംഡ സ്ക്വയർ ഉണ്ട്. അപ്പൊ എന്താ മൈനസ് ത്രീ ലാംഡ സ്ക്വയർ ആയി ഇവിടെ മൈനസ് ടു ലാംഡ ഉണ്ട് ഇവിടെയും അല്ലെ പ്ലസ് ഉണ്ട് ഇവിടെ ഒരു ലാംഡ ഉണ്ട് ഇവിടെ ലാംഡ ഉണ്ട്. അപ്പൊ സിംപ്ലിഫൈ ചെയ്താൽ എന്തായി മൈനസ് സെവൻ ലാംഡ മൈനസ് ഇലവൻ ഈക്വൽ ടു സീറോ. അപ്പൊ എന്ത് നമ്മളെത്തി ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ വരെ എത്തി. ഇനി എന്ത് ചെയ്യാം കെല്ലി ഹാമിൽട്ടൺ തിയറം അപ്ലൈക്കം ബൈ കെല്ലി ഹാമിൽട്ടൺ തിയറം എന്നൊക്കെ ആ ലാംഡക്ക് എന്ത് റീപ്ലേസ് ചെയ്യാം എ റീപ്ലേസ് ചെയ്യാം. അപ്പൊ എന്തായാലും അല്ലെ എ ക്യൂബ് മൈനസ് ത്രീ എ സ്ക്വയർ മൈനസ് സെവൻ എ മൈനസ് ഇലവൻ ഐ ഈക്വൽ ടു സീറോ. ഇതിനകത്ത് നിന്ന് എ സ്ക്വയർ കണ്ടുപിടിക്കണം എ ക്യൂബ് കണ്ടുപിടിക്കണം. അപ്പൊ ആദ്യം എ എന്ന മെട്രിക്സ് എടുത്ത് എഴുതി എ എന്നാണ് വൺ വൺ ടു ത്രീ വൺ വൺ ടു ത്രീ വൺ ആണ്. ഇനി ഇതെന്ത് ചെയ്യാം എ സ്ക്വയർ കണ്ടുപിടിക്കുക. അപ്പൊ എ ഇൻറ്റു എ ഈക്വൽ ടു എ എന്ന വൺ വൺ ടു ത്രീ വൺ വൺ ടു ത്രീ വൺ അല്ലേ. ഇനി വീണ്ടും എ എടുത്ത് ചെയ്ത വൺ വൺ ടു ത്രീ വൺ വൺ ടു ത്രീ വൺ അല്ലെ. അപ്പൊ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ എന്ത് കിട്ടും എയ്റ്റി എയ്റ്റ് ഫൈവ് എയ്റ്റ് സെവൻ എയ്റ്റ് തേർട്ടീൻ എയ്റ്റ് എയ്റ്റ് ആണ് അല്ലെ എ സ്ക്വയർ വരുന്നത്. ഇനി അടുത്തെന്താണ് എ ക്യൂബ്. ഇപ്പൊ എ ക്യൂബ് പറഞ്ഞാൽ എ സ്ക്വയർ ഇൻറ്റു എ ആണ്. എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ് എയ്റ്റ് എയ്റ്റ് ഫൈവ് എയ്റ്റ് സെവൻ എയ്റ്റ് തേർട്ടീൻ എയ്റ്റ് എയ്റ്റ്. ഇനി എ എന്ന മെട്രിക്സ് വൺ വൺ ടു ത്രീ വൺ വൺ ടു ത്രീ വൺ ആണ് അല്ല എ എന്ന മെട്രിക്സ്. ഈ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും അല്ല ഫോർട്ടി ടു തേർട്ടി വൺ തേർട്ടി നയൻ ഫോർട്ടി ഫൈവ് തേർട്ടി നയൻ തേർട്ടി വൺ ഫിഫ്റ്റി ത്രീ ഫോർട്ടി ഫൈവ് ഫോർട്ടി ടു ആണ് അല്ലെ. ഇത് ഫിഫ്റ്റി ത്രീ ആണ് അല്ലെ ഇത് ഫിഫ്റ്റി ത്രീ. ഇനി എന്ത് ചെയ്യാം നമുക്കറിയാം നമുക്ക് അല്ല എ ക്യൂബ് മൈനസ് ത്രീ എ സ്ക്വയർ മൈനസ് സെവൻ എ മൈനസ് ഇലവൻ ഐ അറിയാം. ഇതിലേക്ക് എന്ത് ചെയ്യാം സബ്സ്റ്റിട്യൂഷൻ കൊടുക്കുക. അപ്പോൾ ഈക്വൽ ടു എ ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഫോർട്ടി ടു തേർട്ടി വൺ തേർട്ടി നയൻ ഫോർട്ടി ഫൈവ് തേർട്ടി നയൻ തേർട്ടി വൺ ഫിഫ്റ്റി ത്രീ ഫോർട്ടി ഫൈവ് ഫോർട്ടി ടു മൈനസ് ത്രീ ഇൻറ്റു എ സ്ക്വയർ എയ്റ്റി എയ്റ്റ് ഫൈവ് എയ്റ്റ് സെവൻ എയ്റ്റ് തേർട്ടീൻ എയ്റ്റ് എയ്റ്റ്. ഇനി മൈനസ് സെവൻ ഇൻറ്റു എ വൺ വൺ ടു ത്രീ വൺ വൺ ടു ത്രീ വൺ മൈനസ് ഇലവൻ ഐ ആണ്. ഐ എന്നാണ് വൺ സീറോ 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 വൺ സീറോ 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 വൺ ആണ് നമ്മളെ. ഇതെല്ലാം സിംപ്ലിഫൈ ചെയ്യുക. ഒന്നാം ഈക്വൽ ടു അല്ലേ എ ക്യൂബ് എടുത്തത് തേർട്ടി വൺ തേർട്ടി നയൻ ഫോർട്ടി ഫൈവ് തേർട്ടി നയൻ തേർട്ടി വൺ ഫിഫ്റ്റി ത്രീ ഫോർട്ടി ഫൈവ് ഫോർട്ടി ടു. ഇനി അവിടെ എന്ത് ചെയ്യുക ത്രീ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പം എന്താവും ട്വൻറ്റി ഫോർ ട്വൻറ്റി ഫോറ് എന്തായി ഫിഫ്റ്റീന് അടുത്ത് ട്വൻറ്റി ഫോർ ട്വൻറ്റി വൺ ട്വൻറ്റി ഫോറ് തേർട്ടി നയൻ ട്വൻറ്റി ഫോറ് ട്വൻറ്റി ഫോറ്. ഇനി എന്ത് ചെയ്യുക സെവൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പം എന്താവും സെവൻ സെവൻ ഫോർട്ടീൻ ട്വൻറ്റി വൺ സെവൻ സെവൻ ഫോർട്ടീൻ ട്വൻറ്റി വൺ സെവൻ അല്ലേ. ഇലവൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഇലവൻ സീറോ 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 ഇലവൻ സീറോ 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 ഇലവൻ അല്ലേ. ഇതൊക്കെ പാടെ സിംപ്ലിഫൈ ചെയ്ത് എന്ത് കിട്ടും സീറോ കിട്ടും. ഇപ്പം എന്ത് പറയാം അല്ലേ വെരിഫൈ
കെല്ലി ഹാമിൽട്ടൺ തിയറം നമ്മൾ എന്ത് ചെയ്തു വെരിഫൈ. അപ്പോ ദെർഫോർ കെല്ലി ഹാമിൽട്ടൺ തിയറം ഈസ് വെരിഫൈഡ് എന്ന് പറയാം. ഈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 13th ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി ലെങ്ത് ഓഫ് ആർ ഓഫ് ടി ഈക്വൽ ടു എ കോസ് ക്യൂബ് ടി കോമ എ സൈൻ ക്യൂബ് ടി കോമ സീറോ ഫ്രം ടി ഈക്വൽ ടു സീറോ ടു പൈ ബൈ ടു ആണ് അല്ലെ. ലെങ്ത് ആണ് ഇവിടെ കാണാൻ പറഞ്ഞത്. നമുക്കറിയാം ലെങ്ത് കാണുന്ന ഇക്വേഷൻ അറിയാം. എന്താണ് ലെങ്ത് ആണ്? ഇന്റഗ്രൽ എ ടു ബി റൂട്ട് ഓഫ് ആർ ഡാഷ് ഓഫ് ഡോട്ട് ആർ ഡാഷ് ഇൻറ്റു ഡി ടി ആണ് ഇക്വേഷൻ. ഇവിടെ ആർ ഓഫ് ടി തന്നിട്ടുണ്ട്. എന്തായിരുന്നു? എ കോസ് ക്യൂബ് ടി കോമ എ സൈൻ ക്യൂബ് ടി കോമ സീറോ അല്ലെ. എ എന്ന് പറഞ്ഞ ഇവിടെ സീറോ ആണ്, ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈ ബൈ ടു ആണ്. ഇനി ഇവിടെ നോക്കുക ആർ ഡാഷ് ഉണ്ട് അല്ലെ. ആർ ഡാഷ് ഓഫ് ടി എന്ന് പറയുമ്പോൾ ഇതിന്റെ ഡെറിവേറ്റീവ് ആണ്. അപ്പൊ എന്താ ത്രീ എ കോസ് സ്ക്വയർ ടി സൈൻ ടി ആയി. ഈ ത്രീ എ സൈൻ സ്ക്വയർ ടി കോസ് ടി ആയി സീറോ ആയി മാറി. ഇനി ആർ ഡാഷ് ഓഫ് ടി ഡോട്ട് ആർ ഡാഷ് ഓഫ് ടി ആണ്. അതിന്റെ ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്യുമ്പോൾ എന്താ നയൻ എ സ്ക്വയർ കോസ് റേസ് ടു ഫോർ ടി ആയി സൈൻ സ്ക്വയർ ടി പ്ലസ്. ഇതിന്റെ പ്രൊഡക്റ്റ് എന്തുകൊണ്ട് ചെയ്യുമ്പോൾ അല്ലെ നയൻ എ സ്ക്വയർ ഇൻറ്റു സൈൻ സ്ക്വയർ ടി അല്ലെ സൈൻ സ്ക്വയർ സൈൻ സ്ക്വയർ സൈൻ റേസ് ടു ഫോർ ടി കോസ് സ്ക്വയർ ടി ആയി മാറി. ഇനി എന്ത് ചെയ്യാ? ഇതിന് കോമൺ ആയിട്ട് ആരുണ്ട്? നയൻ എ സ്ക്വയർ ഉണ്ട്, അത് ഔട്ട് സൈഡ് എടുക്കുക. അപ്പൊ എന്താ കോസ് റേസ് ടു ഫോർ ടി സൈൻ സ്ക്വയർ ടി അല്ലെ പ്ലസ് സൈൻ റേസ് ടു ഫോർ ടി കോസ് സ്ക്വയർ ടി. ഇവിടെ നോക്ക്, ഇവിടെ ഒരു കോസ് സ്ക്വയർ ഉണ്ട്, ഇവിടെയും കോസ് സ്ക്വയർ ഉണ്ട്, ഇവിടെ സൈൻ സ്ക്വയർ ഉണ്ട്, ഇവിടെയും സൈൻ സ്ക്വയർ ഉണ്ട്. അപ്പൊ ആരാ ഔട്ട് സൈഡ് എടുക്കുക അല്ലെ? ഒരു സൈൻ സ്ക്വയർ ടീനെയും ഔട്ട് സൈഡ് എടുക്കുക, അതേപോലെ കോസ് സ്ക്വയർ ടീനെയും ഔട്ട് സൈഡ് എടുക്കുക. അപ്പൊ ബാക്കി എന്തുണ്ടാവുള്ളൂ ഇവിടെ അല്ലെ? കോസ് സ്ക്വയർ ടി പ്ലസ് സൈൻ സ്ക്വയർ ടി ആയി മാറും. നമുക്കറിയാം സൈൻ സ്ക്വയർ ടി പ്ലസ് കോസ് സ്ക്വയർ ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വൺ ആണ്. അപ്പൊ എന്തിട്ടി ഇവിടെ ഇൻറ്റു വൺ. അപ്പൊ ഈക്വൽ ടു നയൻ എ സ്ക്വയർ അല്ലെ സൈൻ സ്ക്വയർ ടി ഇൻറ്റു കോസ് സ്ക്വയർ ടി. ഇത് എന്ത് ഈക്വൽ ടു ആണ്? ആർ ഡാഷ് ഓഫ് ഡോട്ട് ആർ ഡാഷ് ഓഫ് ടി ആണ്. ഞാൻ അതിന്റെ റൂട്ട് കാണിക്കുക. ആർ ഡാഷ് ഓഫ് ടി ഡോട്ട് ആർ ഡാഷ് ഓഫ് ടി ഈക്വൽ ടു റൂട്ട് ഓഫ് നയൻ എ സ്ക്വയർ സൈൻ സ്ക്വയർ ടി ഇൻറ്റു കോസ് സ്ക്വയർ ടി. ദാറ്റ് ഇസ് ത്രീ എ സൈൻ ടി കോസ് ടി ആയി അല്ലെ. അപ്പൊ ഒരു എ ഒരു ടു കൊണ്ട് ഡിനോമിനേറ്റർ ഗുണിക്കുക, ഇവിടെ ടു കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ സൈൻ ടി കോസ് ടി ആയി മാറി. ഈക്വൽ ടു ത്രീ എ ബൈ ടു. ഇതെന്താണ്? സൈൻ ടു ടി ആയി മാറി. ഈ നേരെ ലെങ്ത് എന്ന ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യും. അപ്പൊ എന്താ ലെങ്ത് ഈക്വൽ ടു ഇന്റഗ്രൽ എ ടു ബി ആർ ഡാഷ് ഓഫ് ടി ഡോട്ട് ആർ ഡാഷ് ഓഫ് ടി അല്ലെ റൂട്ടിന്റെ അകത്ത് ഡി ടി ഈക്വൽ ടു അല്ലെ ഇന്റഗ്രൽ സീറോ ടു പൈ ബൈ ടു. ഇതെന്താണ്? ത്രീ എ ബൈ ടു സൈൻ ടു ടി ഡി ടി ആണ്. ഈക്വൽ ടു ത്രീ എ ബൈ ടു ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ മൈനസ് കോസ് ടു ടി ബൈ ടു സീറോ ടു പൈ ബൈ ടു ആണ് അല്ലെ. അപ്പൊ മൈനസ് ത്രീ എ ബൈ ഫോർ ആയി എന്ത് ചെയ്യുക? അപ്പർ ലിമിറ്റ് കൊടുക്കുക. അപ്പൊ കോസ് ടു ഇൻറ്റു പൈ ബൈ ടു മൈനസ് അല്ലെ കോസ് സീറോ ആയി മാറി. ടു ടു ക്യാൻസൽ ആയി പോയി. അപ്പൊ മൈനസ് ത്രീ എ ബൈ ഫോർ ഇൻറ്റു എന്തായി? കോസ് പൈ മൈനസ് കോസ് സീറോ ആണ്. നമുക്കറിയാം കോസ് എൻ പൈ എന്ന് പറഞ്ഞാൽ മൈനസ് വൺ ഓൾഡ് റേസ് ടു എൻ ആണ്. അപ്പൊ കോസ് പൈ എന്ന് പറഞ്ഞാൽ മൈനസ് വൺ ആയി, കോസ് സീറോ എന്ന് പറഞ്ഞാൽ വൺ ആണ്. അപ്പൊ ഈക്വൽ ടു മൈനസ് ത്രീ എ ബൈ ഫോർ എന്തായി? മൈനസ് വൺ മൈനസ് വൺ ഈക്വൽ ടു മൈനസ് ത്രീ എ ബൈ ഫോർ ഇൻറ്റു മൈനസ് ടു അല്ലെ. അപ്പൊ വെട്ടിപ്പോയപ്പോ എന്താവും? ത്രീ എ ബൈ ടു ആണ് ഇതിന്റെ ലെങ്ത് പറയുന്നത്. ഈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 31st ക്വസ്റ്റ്യൻ, പ്രൂവ് ദാറ്റ് ദി എനി ട്വൈസ് ഡിഫറൻഷ്യബിൾ സ്കേലർ ഫംഗ്ഷൻ എഫ് കേൾ ഗ്രേഡിയന്റ് എഫ് ഈക്വൽ ടു സീറോ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, പ്രൂവ് ദാറ്റ് ഫോർ എനി വെക്റ്റർ വി ഡിവ് കേൾ വി ഈക്വൽ ടു സീറോ. ഇതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ചെയ്യുന്നത്. എന്താണ് കേൾ ഓഫ് ഗ്രേഡിയന്റ് എഫ് ഈക്വൽ ടു സീറോ? നമുക്കറിയാം ഗ്രേഡിയന്റ് എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അല്ലെ ഡെൽ എഫ് ആണ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡോ എഫ് ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ ജെ പ്ലസ് ഡോ എഫ് ബൈ ഡോ സെഡ് കെ ആണ്. ഇനി ഇവിടെ എന്താ പറഞ്ഞേ കേൾ അല്ലെ. അപ്പൊ എന്താണ് കേൾ ഓഫ് ഗ്രേഡിയന്റ് എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ കേൾ എന്നാണ് ഡെൽ ക്രോസ് ആണ്. പിന്നെ ഡെൽ എഫ് ഈക്വൽ ടു എങ്ങനെതാ ഐ ജെ കെ ആണ്. ഇത് ഡോ ബൈ ഡോ എക്സ് ഡോ ബൈ ഡോ വൈ ഡോ ബൈ ഡോ സെഡ്. ഡോ എഫ് പറയുമ്പോ ആരൊക്കെയാണ്? ഡോ എഫ് ബൈ ഡോ എക്സ് ഡോ എഫ് ബൈ ഡോ വൈ ഡോ എഫ് ബൈ ഡോ സെറ്റ് ആണ്. ഇതിന് ഡിറ്റർമിൻ കണ്ടുപിടിക്കുക. ഈക്വൽ ടു ഐ ഇൻറ്റു ഡോ ബൈ ഡോ വൈ ഡോ ബൈ ഡോ സെറ്റ് ഡോ എഫ് ബൈ ഡോ വൈ ഡോ എഫ് ബൈ
ഡോ സെറ്റ് മൈനസ് ജെ ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് ഡോ ബൈ ഡോ സെറ്റ് ഡോ എഫ് ബൈ ഡോ എക്സ് ഡോ എഫ് ബൈ ഡോ സെറ്റ് പ്ലസ് കെ ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് ഡോ ബൈ ഡോ വൈ ഡോ എഫ് ബൈ ഡോ എക്സ് ഡോ എഫ് ബൈ ഡോ വൈ ഈക്വൽ ടു ഐ ഇൻറ്റു ഇത് ഇങ്ങനെ ക്രോസ് പറയുമ്പോൾ ഡോ സ്ക്വയർ എഫ് ബൈ ഡോ വൈ ഡോ സെഡ് മൈനസ് ഡോ സ്ക്വയർ എഫ് ബൈ ഡോ സെഡ് ഡോ വൈ മൈനസ് ജെ ഇൻറ്റു ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് ഡോ സെഡ് മൈനസ് ഡോ സ്ക്വയർ എഫ് ബൈ ഡോ സെഡ് ഡോ എക്സ് പ്ലസ് കെ ഇൻറ്റു ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് ഡോ വൈ മൈനസ് ഡോ സ്ക്വയർ എഫ് ബൈ ഡോ വൈ ഡോ സെഡ് ഇവിടെ ഈ മൈനസിനെ അകത്തോട്ട് ഗുണിക്കും അപ്പൊ എന്ത് കിട്ടും ഈക്വൽ ടു ഐ ഇൻറ്റു ഡോ സ്ക്വയർ എഫ് ബൈ ഡോ വൈ ഡോ സെഡ് മൈനസ് ഡോ സ്ക്വയർ എഫ് ബൈ ഡോ സെഡ് ഡോ വൈ പ്ലസ് ജെ ഇൻറ്റു ഡോ സ്ക്വയർ എഫ് ബൈ ഡോ സെഡ് ഡോ എക്സ് മൈനസ് ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് ഡോ സെഡ് പ്ലസ് കെ ഇൻറ്റു ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് ഡോ വൈ മൈനസ് ഡോ സ്ക്വയർ എഫ് ബൈ ഡോ വൈ ഡോ സെഡ് ഇനി നമുക്കറിയാം ഊളർ മിക്സഡ് ഫോർമുല എന്താണ് ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് ഡോ വൈയും ഡോ സ്ക്വയർ എഫ് ബൈ ഡോ വൈ ഡോ എക്സും എന്താണ് ഈക്വൽ ആണ് അപ്പോൾ ഇതിനെന്ത് ചെയ്യാം അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്യാം അതേപോലെ ഇവിടെയും അങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്യാം ഇവിടെയും അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് അപ്പൊ എങ്ങനെ എഴുതാം ഈക്വൽ ടു ഐ ഇൻറ്റു ഡോ സ്ക്വയർ എഫ് ബൈ ഡോ വൈ ഡോ സെഡ് മൈനസ് ഇതിനാണ് മാറ്റിയതന്നെ അപ്പൊ ഡോ സ്ക്വയർ എഫ് ബൈ ഡോ വൈ ഡോ സെഡ് പ്ലസ് ജെ ഇൻറ്റു ഡോ സ്ക്വയർ എഫ് ബൈ ഡോ സെഡ് ഡോ എക്സ് മൈനസ് ഡോ സ്ക്വയർ എഫ് ബൈ ഡോ സെഡ് ഡോ എക്സ് പ്ലസ് കെ ഇൻറ്റു ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് ഡോ വൈ മൈനസ് ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് ഡോ വൈ ഈക്വൽ ടു ഐ സീറോ ഐ പ്ലസ് സീറോ ജെ പ്ലസ് സീറോ ഈക്വൽ ടു എന്താണ് സീറോ ടി ഇവിടെ ഈ മൈനസ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഞാൻ ഇന്റർചേഞ്ച് വരുത്തിയത് അല്ലെങ്കിൽ എങ്ങനെ ഇത് നമുക്ക് വരിക സീറോ മൈനസ് സീറോ ജെ പ്ലസ് സീറോ ഓക്കെ അല്ലെ അത് നമുക്ക് സീറോ വെക്റ്റർ ആക്കി എഴുതാൻ കഴിയില്ല അപ്പൊ അതിന് മാറ്റം വേണ്ടിയിട്ടാണ് അതായത് ഇവിടെ മൈനസുകളുണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ വരുത്തിയത് അതുകൊണ്ട് പ്ലസ് ജെ ആക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തു പോകുന്നത് ഇനി ബി ക്വസ്റ്റ്യൻ എന്താ പറയുന്നത് പ്രൂവ് ദാറ്റ് എനി വെക്റ്റർ വി ഡിവ് കേൾ വി ഈക്വൽ ടു സീറോ അല്ലെ നമുക്കറിയാം ലെറ്റ് വി എന്ന വെക്റ്റർ എന്താണ് വി വൺ എന്താണ് വി ടു വി ത്രീ ആണ് അപ്പൊ കേൾ വി എന്ന് പറഞ്ഞാൽ ഡെൽ ക്രോസ് വി ആണ് അഥവാ എന്ത് പറയാ ഐ ജെ കെ ആണ് ഇപ്പൊ ഡോ ബൈ ഡോ എക്സ് ഡോ ബൈ ഡോ വൈ ഡോ ബൈ ഡോ സെഡ് വി വൺ വി ടു വി ത്രീ ഈക്വൽ ടു ഐ ഇൻറ്റു ഡോ ബൈ ഡോ വൈ ഡോ ബൈ ഡോ സെഡ് വി ടു വി ത്രീ ആണ് മൈനസ് ജെ ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് ഡോ ബൈ ഡോ സെഡ് വി വൺ വി ത്രീ അല്ലെ ഇനി അടുത്ത പ്ലസ് കെ ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് ഡോ ബൈ ഡോ വൈ വി വൺ വി ടു ആണ് ഇനി ഇതിന്റെ എന്ത് ചെയ്യാ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുക ഈക്വൽ ടു എന്താവും ഐ ഇൻറ്റു ഡോ വി ത്രീ ബൈ ഡോ വൈ മൈനസ് ഡോ വി ടു ബൈ ഡോ സെഡ് മൈനസ് ജെ ഇൻറ്റു ഡോ വി ത്രീ ബൈ ഡോ എക്സ് മൈനസ് ഡോ വി വൺ ബൈ ഡോ സെഡ് പ്ലസ് കെ ഇൻറ്റു ഡോ വി ടു ബൈ ഡോ എക്സ് മൈനസ് ഡോ വി വൺ ബൈ ഡോ വൈ അപ്പൊ എന്ത് കിട്ടി നമുക്ക് ഡെൽ ക്രോസ് വി കിട്ടി അല്ലെ ഡെൽ ക്രോസ് വി കിട്ടി എന്താണ് ഇത്രയും ടേം കിട്ടി ഇനി നമ്മൾ കാണാൻ പറഞ്ഞതാണ് ക്വസ്റ്റ്യനില് ഡെൽ ഡോട്ട് ഡെൽ ക്രോസ് വി ആണ് അപ്പൊ ഇത്രയും ഭാഗം നമ്മൾ കണ്ടെത്തിയത് ഡെൽ ക്രോസ് വി കണ്ടെത്തി ഇനി ഡോട്ട് ചെയ്ത ഈ തന്നതിനാണ് ഒരു ഡോട്ട് ചെയ്യുക ഡെൽ എന്ന് പറയുമ്പോൾ ഡോ ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ ബൈ ഡോ വൈ ജെ പ്ലസ് ഡോ ബൈ ഡോ സെഡ് കെ ആണ് അതുമായിട്ട് ഇതും ആയി ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്യാം അപ്പൊ എങ്ങനെ കിട്ടും അപ്പോ ഡെൽ ഡോട്ട് ഡെൽ ക്രോസ് വി ഈക്വൽ ടു ഡെൽ എന്ന് പറഞ്ഞാൽ ഡോ ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ ബൈ ഡോ വൈ ജെ പ്ലസ് ഡോ ബൈ ഡോ സെഡ് കെ ഡോട്ട് ഐ ഇൻറ്റു ഡോ വി ത്രീ ബൈ ഡോ വൈ മൈനസ് ഡോ വി ടു ബൈ ഡോ സെഡ് മൈനസ് ജെ ഇൻറ്റു ഡോ വി ത്രീ ബൈ ഡോ എക്സ് മൈനസ് ഡോ വി വൺ ബൈ ഡോ സെഡ് പ്ലസ് കെ ഇൻറ്റു
dou v2 by dou x minus dou v1 by dou y. Bracket close ചെയ്തു. ഇനി ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്യാം. അപ്പോൾ ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്യുമ്പോൾ ഇതേ ഇൻടു ഇതേ വരും അല്ലേ. അപ്പോൾ ഈക്വൽ ടു ഡോ ബൈ ഡോ എക്സ് ഓഫ് ഡോ വി ത്രീ ബൈ ഡോ വൈ മൈനസ് ഡോ വി ടു ബൈ ഡോ സെഡ് ഫൈവ് കമ്പോണൻസ് കഴിഞ്ഞു. ജെ കമ്പോണൻ ഡോ ബൈ ഡോ വൈ ഓഫ് ഡോ വി ത്രീ ബൈ ഡോ എക്സ് മൈനസ് ഡോ വി വൺ ബൈ ഡോ സെഡ് പ്ലസ് ഈ കെ കമ്പോണൻസ് ഡോ ബൈ ഡോ സെഡ് ഓഫ് dou v2 by dou x minus dou v1 by dou y. ഇനി മൾട്ടിപ്ലൈ എന്താ dou by dou x of ഇത് ചെയ്യുമ്പോൾ dou സ്ക്വയർ v3 by dou x dou y minus ഇനി ഇത് ചെയ്യുമ്പോൾ എന്താ dou സ്ക്വയർ v2 by dou x dou z ഇനി minus of dou സ്ക്വയർ v3 by dou y dou x ഈ മൈനസ് മൈനസും പ്ലസ് ചെയ്യുമ്പോൾ എന്താവും ഡോ സ്ക്വയർ വി വൺ ബൈ ഡോ വൈ ഡോ സെഡ് പ്ലസ് ഇത് ചെയ്യുമ്പോൾ എന്താവും ഡോ സ്ക്വയർ വി ടു ബൈ ഡോ സെഡ് ഡോ എക്സ് മൈനസ് ഡോ സ്ക്വയർ വി വൺ ബൈ ഡോ സെഡ് ഡോ വൈ. ഇനി നമുക്കറിയാം ഊളർ മിക്സഡ് ഫോർമുല അറിയാം. എന്താണ് ഊളർ മിക്സഡ് ഫോർമുല? ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് ഡോ വൈ ഈക്വൽ ടു ഡോ സ്ക്വയർ എഫ് ബൈ ഡോ വൈ ഡോ എക്സ് ആണ്. അപ്പോ അല്ലെ ഇതിന്റെ താഴത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാലും തുല്യമാണെന്ന് അറിയാം. ഇവിടെ നോക്കുക വി ത്രീ അല്ലെ, ഇവിടെ വി ത്രീ ഉണ്ട്, ഇവിടെ ഒരു വി ത്രീ ഉണ്ട് അല്ലെ, അത് അതേപോലെ തന്നെയാണല്ലോ. അപ്പൊ നമുക്ക് ഇതിനെ ഇന്റർചേഞ്ച് വരുത്താം. ഇനി അതേപോലെ വി ടു ഇവിടെ ഉണ്ട്, ഇവിടെ ഒരു വി ടു, അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്തിട്ടും രണ്ടും ഈക്വൽ ആണ്. ഓക്കെ, പിന്നെ ആരാണ് വരുന്നത്? വി വണ്ണും ഈ വണ്ണും. അപ്പൊ ഇത് രണ്ടും എന്ത് ചെയ്യാം? ഇന്റർചേഞ്ച് വരുത്താം. അപ്പൊ എങ്ങനെ ചെയ്താൽ നമുക്ക് ഈക്വൽ ടു ആണ് ഇതിനെ മാറ്റിയതാണ് ഡോ സ്കോർ വി ത്രീ ബൈ ഡോ എക്സ് ഡോ വൈ മൈ അല്ലെ, ഇവിടെ എന്താണ് വി ത്രീ ആണ്, ഇതാണ് മൈനസ് ഡോ സ്ക്വയർ വി ത്രീ ബൈ ഡോ എക്സ് ഡോ വൈ പ്ലസ്. ഇനി അടുത്തത് വി ടുവിന്റെ ഭാഗത്താണ്, അത് പ്ലസിന് ആദ്യം എഴുതി ഡോ സ്ക്വയർ വി ടു ബൈ ഡോ സെഡ് ഡോ എക്സ് മൈനസ് ഇവിടെ വരുന്നത് അല്ലെ, ഫസ്റ്റ് സെഡിലേക്ക് മാറ്റി. അപ്പൊ ഡോ സ്ക്വയർ വി ടു ബൈ ഡോ സെഡ് ഡോ എക്സ്. ഇനി അടുത്തത് ഏതാണ്? വി വൺ ആണ്, പ്ലസ് ഡോ സ്ക്വയർ വി വൺ ബൈ ഡോ വൈ ഡോ സെഡ് അവിടെ വരുന്നതാണ് മൈനസ് ഡോ സ്ക്വയർ വി വൺ ബൈ ഡോ വൈ ഡോ സെഡ്. അപ്പൊ ഇത് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എന്തായി? സീറോ ആയി. ഇത് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എന്തായി? സീറോ ആയി. ഇത് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എന്തായി? സീറോ. അപ്പൊ ഈക്വൽ ടു സീറോ. അപ്പൊ തെളിച്ചാൽ കിട്ടിയല്ലോ. തെളിയിക്കാൻ പറഞ്ഞത് ഡെൽ ഡോട്ട് ഡെൽ ക്രോസ് വി ഈക്വൽ ടു സീറോ തെളിയിച്ചു. 32th question. Take the Gauss divergence theorem and use to evaluate double integral over S f dot n dA equal to x cube comma y cube comma z cube. S is a surface, x square plus y square plus z square equal to 16. ഇതാണ് സ്പിയാർ ആണ് അല്ലെ. സ്റ്റേറ്റ് ഗോസ് ഡൈവേഴ്സ് തിയറം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. എന്താണ് അല്ലെ, 2019 ക്വസ്റ്റ്യൻ നമ്പർ 12 ചോദിച്ചതായിരുന്നു. ഇനി നമുക്ക് ഇതിന്റെ സോൾവേഷൻ ആണ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് അല്ലെ. ഇത്രയും ഭാഗത്തുള്ളത് നമുക്കറിയാം, ഈ സ്പിയർ ആണത് അല്ലെ, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ, അല്ലെങ്കിൽ 16 എന്ന് പറഞ്ഞാൽ അത് സ്പിയർ ആണ്. അപ്പൊ സ്പിയറിന്റെ പാരാമെട്രിക് റെപ്രസെന്റേഷൻ എന്താണ്? ആർ ഓഫ് യു കോമ വി ഈക്വൽ ടു എ കോസ് വി കോസ് യു കോമ എ കോസ് വി സൈൻ യു കോമ എ സൈൻ വി ആണ് അല്ലെ. ഇപ്പൊ സീറോ ലെസ് ദാൻ യു ലെസ് ദാൻ ടു പൈ ആണ്, അതേപോലെ സീറോ ലെസ് ദാൻ വി ലെസ് ദാൻ ഓർ ഈക്വൽ ടു പൈ ബൈ ടു ആണ്. ഇനി ഇവിടെ നോക്കുക, എൻ ഉണ്ട്, നോർമൽ വെക്ടർ കണ്ടുപിടിക്കണം. അപ്പൊ നോർമൽ വെക്ടർ എന്ന് പറഞ്ഞാൽ എൻ എന്ന് പറഞ്ഞാൽ ആർ യു ക്രോസ് ആർ വി ആണ്. അപ്പൊ ആദ്യം ആർ യു കണ്ടുപിടിക്കുക. അപ്പൊ എന്താ, മൈനസ് എ കോസ് വി സൈൻ യു കോമ എ കോസ് വി കോസ് യു കോമ സീറോ. ഇനി ആർ വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് എ സൈൻ വി കോസ് യു മൈനസ് എ സൈൻ വി സൈൻ യു എ കോസ് വി ആണ് അല്ലെ. ഇനി അടുത്ത എന്താണ്? ആർ യു ക്രോസ് ആർ വി എന്ന് പറഞ്ഞാൽ എൻ ആണ്, ഈക്വൽ ടു ഐ അല്ലെ ജെ കെ മൈനസ് എ കോസ് വി സൈൻ യു ഇവിടെ എ കോസ് വി കോസ് യു ഇത് സീറോ ആണ്. ഇനി മൈനസ് എ സൈൻ വി കോസ് യു മൈനസ് എ സൈൻ വി സൈൻ യു ഇത് എ
കോസ് പി ആണ് അല്ലേ. ഇത് ഡിറ്റർമിൻ ചെയ്താൽ എന്ത് കിട്ടും? എ സ്ക്വയർ കോസ് സ്ക്വയർ വി കോസ് യു ഐ പ്ലസ് എ സ്ക്വയർ കോസ് സ്ക്വയർ വി സൈൻ യു ജെ പ്ലസ് എ സ്ക്വയർ കോസ് വി സൈൻ വി കെ ആണ് നമുക്ക് തന്നിട്ടുണ്ട്. എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ക്യൂബ് ഐ പ്ലസ് അല്ലെ വൈ ക്യൂബ് ജെ പ്ലസ് സെഡ് ക്യൂബ് കെ ആണ്. അതേപോലെ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ സിക്സ്റ്റീൻ ആണ് അല്ലെ. അപ്പോൾ ഇവിടെ എ സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താണ് സിക്സ്റ്റി അല്ലെ, കാരണം സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ആയിരുന്നു വൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ ആയിരുന്നു. അപ്പൊ എ എന്ന് പറഞ്ഞാൽ ഫോർ ആണ് അല്ലെ. അപ്പൊ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. അപ്പൊ എന്താവും ആർ യു ക്രോസ് ആർ വി ഈക്വൽ ടു എന്താവും എന്റെ എ സ്ക്വയർ ആണ് ഇവിടെ. അപ്പൊ സിക്സ്റ്റീൻ കൊടുക്കുക. അപ്പൊ സിക്സ്റ്റീൻ ഇൻറ്റു കോസ് സ്ക്വയർ വി കോസ് യു ഐ പ്ലസ് സിക്സ്റ്റീൻ ഇൻറ്റു കോസ് സ്ക്വയർ വി സൈൻ യു പ്ലസ് സിക്സ്റ്റീൻ കോസ് വി സൈൻ വി കെ ആണ് വരുന്നത് അല്ലെ. ഇതാണ് എൻ എന്ന് പറയുന്നത് നോർമൽ വെക്റ്റർ. ഇനി അടുത്ത് എഫ് എന്ന് പറഞ്ഞാൽ എക്സ് ക്യൂബ് ഐ പ്ലസ് വൈ ക്യൂബ് ജെ പ്ലസ് സെഡ് ക്യൂബ് കെ ആണ്. ഇനി എക്സ് എന്ന് പറഞ്ഞാൽ എ കോസ് വി കോസ് യു ആണ്. ഇപ്പൊ എ എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഫോർ. എന്താണ് കോസ് വി കോസ് യു ആണ്. ഈ എക്സ് എവിടുന്ന് കിട്ടിയെന്ന് വെച്ചാൽ നമ്മൾ അല്ലെ ഇവിടുന്നാണ് എക്സ്, ഇതാണ് എക്സ്, ഇത് വൈ, ഇത് സെഡ് ആണ്. അതിലേക്ക് മാറ്റി എഴുതിയെന്നുള്ളൂ. ഇനി വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എ കോസ് വി സൈൻ യു ആണ്. ഇപ്പൊ എ എന്നാണ് ഫോർ കോസ് വി സൈൻ യു ആണ്. ഇനി സെഡ് എന്ന് പറഞ്ഞാൽ എ സൈൻ വി ആണ്. ഇപ്പൊ ഫോർ സൈൻ വി ആയി. അപ്പൊ എഫ് എന്ന് പറഞ്ഞാൽ എന്തായി മാറും അല്ലെ? എ എന്നാണ് ഫോർ ക്യൂബ് എന്ന് പറയുമ്പോൾ എത്രയാണ്? സിക്സ്റ്റി ഫോർ അല്ലെ. കോസ് ക്യൂബ് വി സൈൻ ക്യൂബ് യു ഐ പ്ലസ് സിക്സ്റ്റി ഫോർ കോസ് ക്യൂബ് വി സൈൻ ക്യൂബ് യു ജെ പ്ലസ് സിക്സ്റ്റി ഫോർ സൈൻ ക്യൂബ് വി കെ ആണ്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ് അല്ലെ? എഫ് ഡോട്ട് എൻ ആണ്. ഡോട്ട് പ്രൊഡക്ട് ചെയ്ത് എന്താണോ അല്ലെ സിക്സ്റ്റി ഫോർ ഇൻറ്റു സിക്സ്റ്റീൻ വരും അല്ലെ. അപ്പൊ എത്രയാണ്? വൺ സീറോ ടു ഫോർ ആണ്. അപ്പൊ കോസ് റൈസ് ടു ഫൈവ് വി കോസ് റൈസ് ടു ഫോർ യു പ്ലസ് വൺ സീറോ ടു ഫോർ കോസ് റൈസ് ടു ഫൈവ് വി സൈൻ റൈസ് ടു ഫോർ യു പ്ലസ് വൺ സീറോ ഫോർ എന്താണ് കോസ് വി സൈൻ റൈസ് ടു ഫോർ വി ആയി മാറി. എന്ത് ചെയ്യുക? ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുക. ഡബിൾ ഇന്റഗ്രൽ ഓവർ എഫ് ഡോട്ട് എൻ ഡി എൻ. ഇതിനകത്ത് അല്ലെ വൺ സീറോ ടു ഫോർ കോമൺ ആണ്. ഇനി എന്ത് ചെയ്യുക? ഇന്റഗ്രേറ്റ് ചെയ്യുക അല്ലെ. യുലാണ് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ലിമിറ്റ് എന്താണ് വരുന്നത്? സീറോ ടു ടു പൈ ആണ്. വിയിലാണെങ്കിൽ സീറോ ടു പൈ ബൈ ടു ആണ്. അപ്പൊ കോസ് റൈസ് ടു ഫൈവ് വി കോസ് ഫോർ യു അല്ലെ പ്ലസ് കോസ് റൈസ് ടു ഫൈവ് വി സൈൻ റൈസ് ടു ഫോർ യു പ്ലസ് കോസ് വി സൈൻ റൈസ് ടു ഫോർ വി എന്താണ് അല്ലെ ഡി വി ഡി യു ആണ് വരുന്നത്. ഇനി എന്ത് ചെയ്യുക? അതിനെ സെപ്പറേറ്റ് ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യുക. അപ്പൊ എന്ത് ചെയ്യും? വൺ സീറോ ടു ഫോർ അല്ലെ എന്തേലും ഇന്റഗ്രൽ സീറോ ടു ടു പൈ കോസ് റൈസ് ടു ഫോർ യു ഡി യു ആണ്. ഇനി അടുത്ത ഇന്റഗ്രൽ സീറോ ടു പൈ ബൈ ടു കോസ് റൈസ് ടു ഫൈവ് വി ഡി വി അല്ലെ ഡി വി ആണ് പ്ലസ് അടുത്ത ഇന്റഗ്രൽ സീറോ ടു ടു പൈ സൈൻ റൈസ് ടു ഫോർ യു ഡി യു ആണ് ഇൻറ്റു ഇന്റഗ്രൽ സീറോ ടു പൈ ബൈ ടു കോസ് റൈസ് ടു ഫൈവ് വി ഡി വി ആണ് പ്ലസ് ഇന്റഗ്രൽ സീറോ ടു ടു പൈ അല്ലെ ഡി യു ഇൻറ്റു ഇന്റഗ്രൽ സീറോ ടു പൈ ബൈ ടു കോസ് വി സൈൻ റൈസ് ടു ഫോർ വി ഡി വി ആണ് അല്ലെ. ഇതിന് ഓരോന്നിന്റെയും ഇന്റഗ്രേഷൻ വാല്യൂ കണ്ടെത്തുക, നിരയിലേക്ക് സബ്സ്ക്രിപ്ഷൻ കൊടുക്കുക. അപ്പൊ ഇന്റഗ്രൽ സീറോ ടു ടു പൈ കോസ് റൈസ് ടു ഫോർ യു ഡി യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വൺ ബൈ ടു വരും അല്ലെ, വൺ ബൈ തേർട്ടി ടു വരും ഇൻറ്റു സൈൻ ഫോർ യു പ്ലസ് എയ്റ്റ് സൈൻ ടു യു പ്ലസ് ട്വൽവ് യു എന്നാണ് ഇന്റഗ്രൽ സീറോ ടു ടു പൈ അല്ലെ. അതിന്റെ ലിമിറ്റ് സബ്സ്ക്രിപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ത്രീ പൈ ബൈ ഫോർ ആണ് വരുന്നത്. ഇനി അടുത്ത ഇന്റഗ്രൽ സീറോ ടു പൈ ബൈ ടു കോസ് റൈസ് ടു ഫൈവ് വി ഡി വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും? വൺ ബൈ ഫൈവ് ഇൻറ്റു സൈൻ റൈസ് ടു ഫൈവ് വി സീറോ ടു പൈ ബൈ ടു മൈനസ് ടു ബൈ ത്രീ അല്ലെ സൈൻ ക്യൂബ് വി സീറോ ടു പൈ ബൈ ടു പ്ലസ് സൈൻ വി സീറോ ടു പൈ ബൈ ടു അല്ലെ. സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആൻസർ എയ്റ്റ് ബൈ ഫിഫ്റ്റീൻ ആയി.
ഇനി അടുത്ത ഇന്റഗ്രൽ 0 ടു 2 പൈ സൈൻ റൈസ് ടു 4 യു ഡി യു ഈക്വൽ ടു അല്ലെ 1 ബൈ 32 അല്ലെ. ഇവിടെ നമ്മൾ ചെയ്തിരുന്ന ഫോർ എന്താ, ഇവിടെ പ്ലസ്സിലത് മൈനസ് ആവുന്നുള്ളൂ. അപ്പൊ എന്താ, സൈൻ 4 യു മൈനസ് 8 സൈൻ 2 യു പ്ലസ് 12 യു 0 ടു 2 പൈ. ഇതിന്റെയും വാല്യൂ സെയിം ആണ്, എന്താ വരിക 3 പൈ ബൈ 4 ആണ് വരുന്നത്. ഇനി അടുത്തതാണ് ഇന്റഗ്രൽ, അതാണ് 0 ടു പൈ ബൈ 2 അല്ലെ സൈൻ 4 വി കോസ് വി ഡി വി ഈക്വൽ ടു ചെയ്ത് കഴിഞ്ഞാൽ സൈൻ റൈസ് ടു 5 അല്ലെ വി ഡിവൈഡഡ് ബൈ 5 0 ടു പൈ ബൈ 2 ഈക്വൽ ടു 1 ബൈ 5 ഇട്ടു. ഇനി നേരെ ഇന്റഗ്രേഷനിലേക്ക് അപ്ലൈ ചെയ്യുക. ഡബിൾ ഇന്റഗ്രൽ ഓവർ എസ് എഫ് ഡോട്ട് എൻ ഡി എ ഈക്വൽ ടു 2 4. എന്തായാലും വാല്യൂസ് ഫസ്റ്റ് 3 പൈ ബൈ 4 ഇൻറ്റു 8 ബൈ 15 പ്ലസ് 3 പൈ ബൈ 4 ഇൻറ്റു 8 ബൈ 15 പ്ലസ് 2 പൈ ഇൻറ്റു 1 ബൈ 5 1024 മൾട്ടിപ്ലൈ 24 പൈ ബൈ 4 ഇൻറ്റു 15 പ്ലസ് 24 പൈ ബൈ 4 ഇൻറ്റു 15 പ്ലസ് 2 പൈ ബൈ 5 ആയി ഈക്വൽ ടു 2 അല്ലേ. എന്തായി, രണ്ടും സെയിം ഡിനോമിനേറ്റർ സെയിം ആണ്. അപ്പം ന്യൂമറേറ്റർ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ 48 പൈ ബൈ 4 ഇൻറ്റു 15 പ്ലസ് 2 പൈ ബൈ 5 ആയി അല്ലേ. അപ്പോൾ 4 48 ഡിവിഷൻ നടത്തി കഴിഞ്ഞാൽ എത്ര കിട്ടും, 12 ആയി. അപ്പോൾ ഈക്വൽ ടു എന്തായി വരിക, 12 പൈ ബൈ 15 പ്ലസ് 2 പൈ ബൈ 5 ആണ്. ഈ ഒരു 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഡിനോമിനേറ്റർ സെയിം ആക്കാൻ പറ്റും. എന്താ, 12 പൈ ബൈ 15 പ്ലസ് അല്ലേ 6 പൈ ബൈ 15 ആയി ഈക്വൽ ടു എന്ത് വരും അല്ലേ, അപ്പോൾ ആഡ് ചെയ്താൽ 18 പൈ ബൈ 15 ആയി. സിംപ്ലിഫൈ ചെയ്താൽ എന്ത് വരും, ഇൻറ്റു 6 ബൈ 5 പൈ മൾട്ടിപ്ലൈ ചെയ്താൽ 6144 ഡിവൈഡഡ് ബൈ 5 പൈ ആണ് ഇതിൻ്റെ ഇന്റഗ്രേഷൻ വാല്യൂ വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 33rd ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി വർക്ക് ഡൺ ബൈ എഫ് ഈക്വൽ ടു ഇറേസ് ടു എക്സ് ഇറേസ് ടു മൈനസ് വൈ ഇറേസ് ടു സെഡ്. സി ഈസ് ദി കർവ് ടി ടി സ്ക്വയർ t from 0,0 to 1,1,1 അല്ലേ. അപ്പൊ ഇവിടെ എഫ് തന്നിട്ടുണ്ട്. എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇ റൈസ് ടു എക്സ് ഇ റൈസ് ടു മൈനസ് വൈ ഇ റൈസ് ടു സെഡ് എന്ന് പറഞ്ഞാൽ ഇ റൈസ് ടു എക്സ് ഐ പ്ലസ് ഇ റൈസ് ടു മൈനസ് വൈ ജെ പ്ലസ് ഇ റൈസ് ടു സെഡ് കെ ആണ്. ഇനി ഡി ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഡി എക്സ് ഐ പ്ലസ് ഡി വൈ ജെ പ്ലസ് ഡി സെഡ് കെ ആണ് അല്ലേ. അപ്പൊ എഫ് ഡോട്ട് ഡി ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താവും, ഇ റൈസ് ടു എക്സ് ഡി എക്സ് പ്ലസ് e raised to minus y dy plus e raised to z dz ആയി മാറി. ഇനി നമുക്ക് തന്നിട്ടുണ്ട് t, t square, t ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ x ഈക്വൽ ടു t ആണ് അല്ല y ഈക്വൽ ടു t square ആണ് z ഈക്വൽ ടു t ആണ്. ഇതിനകത്ത് നിന്ന് dx കണ്ടുപിടിക്കുക. അപ്പൊ എന്താവും, ഡി ടി ആയി dy കണ്ടുപിടിക്കുക, 2t dt ആയി മാറി. dz എന്ന് പറഞ്ഞാൽ t ആണ് അല്ല dt ആണ് വരുന്നത്. നമുക്കറിയാം എന്താണ് വർക്ക് ഡൺ ബൈ ഫോഴ്സ് എന്ന് പറഞ്ഞ ഇക്വേഷൻ എന്താണ്, വർക്ക് ഡൺ ബൈ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അല്ലെ, ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ ആണ്. ഇവിടെ സി എന്ന് പറഞ്ഞ 0 to 1 എന്നാണ് എഫ് ഡോട്ട് ഡി ആർ. എഫ് ഡോട്ട് ഡി ആർ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് അല്ലെ. ഇവിടെ എല്ലാം എക്സിലേക്കാണ്, അതായത് പാരാമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പൊ എന്ത് വരും, ഈക്വൾ ടു അല്ലെ എഫ് ഡോട്ട് ഡി ആർ എന്ന് പറഞ്ഞാൽ തൊട്ട് നമ്മൾ എഴുതി വെച്ചിരുന്നത് എങ്ങനെയായിരുന്നു, e raised to x dx plus e raised to minus y dy plus e raised to z dz ആയിരുന്നു. ഇനി x എന്ന് പറഞ്ഞാൽ t, അപ്പോൾ e raised to dz എന്ന് പറഞ്ഞാൽ dt ആണ്. ഇനി y എന്ന് പറഞ്ഞാൽ എന്താണ്, t സ്ക്വയർ ആണ്. dy എന്ന് പറഞ്ഞാൽ 2t dt ആണ്. z എന്ന് പറഞ്ഞാൽ t ആണ്, dz എന്ന് പറഞ്ഞാൽ t ആണ് അല്ലേ. അപ്പൊ ആഡ് ചെയ്യുക, അപ്പൊ 2 e raised to t dt plus 2t e raised to minus t സ്ക്വയർ ഡി ടി ആണ്. ഇതിൽ കോമൺ ആയിട്ട് ഡി ടി ഔട്ട് സൈഡ് എടുക്കുക പ്ലസ് 2t ഇ റൈസ് ടു മൈനസ് ടി സ്ക്വയർ ഇൻറ്റു ഡി ടി ആയി മാറി അല്ലേ. ഇതാണ് എഫ് ഡോട്ട് ഡി ആർ. അപ്പോൾ എന്ത് വർക്ക് ഡൺ ബൈ ഡബ്ല്യു ഈക്വൽ ടു ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ 0 to 1 എന്തായി, 2 ഇ റൈസ് ടു ടി പ്ലസ് 2t ഇ റൈസ് ടു മൈനസ് ടി സ്ക്വയർ ഇൻറ്റു ഡി ടി ഈക്വൽ ടു ഇനി 2 ഇൻറ്റു ഇന്റഗ്രൽ 0 to 1 എന്താണ് ഇ റൈസ് ടു ടി ഡി ടി. ഇനി ഇവിടെ നോക്കുക, ഞാൻ ഒരു മൈനസ് ഇട്ടു, ഇട്ട് ഇന്റഗ്രൽ 0 to 1 മൈനസ് 2t e raised to മൈനസ് ടി സ്ക്വയർ ഡി ടി ആണ്.
കാരണം ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഇതിന്റെ ഡെറിവേറ്റ് ഇവിടെ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇതിന് ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ ഈ വാല്യൂ ആണ് ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞത്. അപ്പൊ എന്താ ടുവിന്റെ ഇ റേസ് ടു ടി ആണ് ഇതിന്റെ ഇന്റഗ്രേഷൻ വാല്യൂ അല്ലെ, 0 to 1. ഇനി ഇതിന്റെ ഇന്റഗ്രേഷൻ ഇ റേസ് ടു മൈനസ് ടി സ്ക്വയർ 0 to 1 ആണ്. ഇനി എന്ത് ചെയ്യുക, അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും സഫിഷൻ കൊടുക്കുക. അപ്പൊ ടു ഇന്റു അപ്പർ ലിമിറ്റ് ആണ് ഇ റേസ് മൈനസ് ഇ റേസ് ടു 0 ആയി, മൈനസ് ഇ റേസ് ടു മൈനസ് 1 മൈനസ് ഇ റേസ് ടു 0 ആയി മാറി. ഈക്വൽ ടു 2 ഇന്റു അല്ലെ ഇ മൈനസ് 1 ആയി, ഇത് മൈനസ് ആയി, ഇത് 1 ആയി അല്ലെ. അപ്പോ 2 ഇ മൈനസ് 2 എന്തായി, മൈനസ് ഇ റേസ് ടു മൈനസ് പ്ലസ് 1 ആയി അല്ലെ. അപ്പൊ എന്താവും, 2 ഇ മൈനസ് ഇ റേസ് ടു മൈനസ് 1 മൈനസ് 1 ആണ് ഇതിന്റെ വർക്ക് ഡൺ ബൈ എ ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇതോടെ പാർട്ട് സി കംപ്ലീറ്റ് ആയി.